നമസ്കാരം എല്ലാവർക്കും. ന്യൂസ് അനാലിസിസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബോംബെ ഹൈക്കോർട്ടിൽ രജിസ്റ്റർ ചെയ്തൊരു കേസാണ്. അതായത് ലുഡോ ഗെയിം, ഇതൊരു ഗെയിം ഓഫ് ചാൻസ് ഓർ ഗെയിം ഓഫ് സ്കിൽ ആണോ എന്ന ബേസിലാണ് കേസ് ബോംബെ ഹൈക്കോർട്ടിൽ ഇത് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്, ഫയൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബോംബെ ഹൈക്കോടതിയിൽ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പാർട്ടിയായ നവനിർമാൺ സേനയുടെ മുതിർന്ന ഭാരവാഹിയായ കേശവ് രമേശ് മൂലൈ, ഇദ്ദേഹമാണ് ഒരു കേസ് കൊടുത്തത്. ലുഡോ ഒരു ഗെയിം ഓഫ് ചാൻസ് നോട്ട് ഗെയിം ഓഫ് സ്കിൽ, ഒരു അവസര ഗെയിമാണ് അല്ലാണ്ട് നൈപുണ്യത്തിൻ്റെ ഒന്നും കളിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ലുഡോ ആപ്പ് എന്ന മൊബൈൽ അപ്ലിക്കേഷൻ ഉടമസ്ഥതയിലുള്ള ക്യാഷ് ഗ്രെയിൽ എന്ന പ്രൈവറ്റ് ലിമിറ്റിനെതിരായ ആണ് അദ്ദേഹം ചൂതാട്ടത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് അദ്ദേഹം അപേക്ഷ കൊടുത്തത്. നമുക്കറിയാം ഗ്യാംബ്ലിംഗ് ഇതാണ്, ഇതിനാണ് ക്യാഷ് ഗ്രെയിൽ കമ്പനിക്കെതിരെ ഇയാൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന് പശ്ചാത്തലം എന്താ നമുക്ക് നോക്കാം. ക്യാഷ് ഗ്രെയിലിനെതിരായ പരാതിയുമായി ഈ അപേക്ഷകൻ ഗിർഗാവ് പോലീസ് സ്റ്റേഷനാണ് ആദ്യം അദ്ദേഹം സമീപിച്ചിരുന്നത്. പക്ഷേ പോലീസ് ഇത് റിപ്പോർട്ട് ഇത് FIR എടുത്തില്ല. എന്നിരുന്നാലും ഒരു പ്രഥമ FIR നൽകാൻ പോലീസ് വിസമ്മതിച്ചതിനാൽ ഈ മുള്ളി ക്രിമിനൽ നടപടി ക്രമത്തിനെ സെഷൻ 156(3) ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അതും ഇതായിട്ട് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ACMM അറ്റ് ഗിർഗൺ അദ്ദേഹത്തെ പോയി അദ്ദേഹത്തിന് കംപ്ലൈൻറ്റ് കൊടുത്തു. പോരാത്തതിന് അണ്ടർ സെക്ഷൻ 420 ചീറ്റിംഗ് ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് അണ്ടർ മഹാരാഷ്ട്ര പ്രിവെൻഷൻ ഓഫ് ഗ്യാംബ്ലിംഗ് ആക്ട് ഈ രണ്ട് കേസും കൂടെ ചേർത്തിട്ടാണ് ACMMന് മുമ്പിൽ പരാതി കൊടുത്തത്. അത് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഈ രണ്ട് പരാതി കൂടി കൂട്ടി ചേർത്തിട്ട് അദ്ദേഹം കേസ് കൊടുത്തു. തന്നെ പ്രധാന പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം കണ്ടു അടുത്ത കാലത്ത് അദ്ദേഹം കുറച്ച് ടൈം മുമ്പ് തന്നെ കുറച്ച് കുട്ടികൾ മൊബൈലിൽ ലുഡോ ഗെയിം കളിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. കൂടാതെ തന്നെ ഇന്ത്യൻ കറൻസി നോട്ട്സ് ഗെയിമിന് മുമ്പ് അവർ ഇതിൻ്റെ ടേബിൾ വിസിബിൾ ആവുന്നത് കണ്ടു. അദ്ദേഹം പറഞ്ഞത് കാർഡ്ബോർഡ് കളിക്കുന്ന ലുഡോ മാതിരിയുള്ളൊരു സിമ്പിൾ ഗെയിം അല്ല ഈ ഓൺലൈനിൽ കളിക്കുമ്പോൾ ചിലതിൽ എൻട്രി ഫീ ഉണ്ട് 4 players അവസാനം വിന്നറിന് മൊത്തം എമൗണ്ടിൽ നിന്ന് ഒരു ചില കുറച്ച് കമ്മീഷൻ അവർ ഡിഡക്ട് ചെയ്തതിന് ശേഷം കുറച്ച് എമൗണ്ട് കിട്ടും അങ്ങനെ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ ബേസിലാണ് ഇദ്ദേഹം മജിസ്ട്രേറ്റിന് കംപ്ലയിൻ്റ് ചെയ്തത്. എന്താണ് മജിസ്ട്രേറ്റ്സിൻ്റെ ഒക്കെ ഒബ്സർവേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം, അവരുടെ നിരീക്ഷണം. ഇദ്ദേഹം മജിസ്ട്രേറ്റ് പറഞ്ഞത് ലുഡോയുടെ ഗെയിം ഒരു നൈപുണ്യമുള്ള ഗെയിമാണ്, അവസരങ്ങളുടെ ഗെയിം അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നതിനാൽ ഈ നിയമ ഇതിന് നിയമവ്യവസ്ഥയിലെ ബാധകമല്ല എന്നാണ് ഇവിടുത്തെ മജിസ്ട്രേറ്റ് അദ്ദേഹം നിരീക്ഷിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് അവർ കംപ്ലയിൻറ്റ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം ഈ കേസായിട്ട് എന്താ പെറ്റീഷണർ ചെയ്ത് ഹൈക്കോടതി പോയി. അപ്പോൾ ഹൈക്കോർട്ട് ആദ്യം പറഞ്ഞത് അദ്ദേഹം ഇത് ഹൈക്കോർട്ട് ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യുക ചെയ്തത്, കാരണം താങ്കൾക്ക് ഇങ്ങനെ ഫസ്റ്റ് തന്നെ നേരെ മജിസ്ട്രേറ്റ് ഡിസ്മിസ് ചെയ്ത നേരെ കംപ്ലൈൻ്റ് ആയിട്ട് നേരെ ഹൈക്കോടതിക്ക് വരാൻ പറ്റും എന്നാണ് ഹൈക്കോടതി ആദ്യം ചോദിച്ചത്. നിങ്ങൾ ഫസ്റ്റ് സെഷൻ കോർട്ടിലാണ് ചെല്ലേണ്ടത്, അവിടെ ചെന്നിട്ട് റിവിഷൻ പെറ്റീഷനാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ മൂലയെ പറഞ്ഞു ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻവോൾവ്ഡ് ആയ കേസാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു ഈ കളിയിൽ പണം വാത് വയ്ക്കുന്നതിലൂടെ കളിക്കാർക്ക് കളിക്കാമെന്ന് താൻ കണ്ടെത്തിയതായെന്നാണ് പറഞ്ഞത്. അത് വാത് വെച്ച് ഗ്യാംബ്ലിംഗ് ചെയ്ത് കളിക്കാമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയതെന്ന് പറഞ്ഞത്. മഹാരാഷ്ട്രയുടെ പ്രിവെൻഷൻ ഓഫ് ഗ്യാംബ്ലിംഗ് MPG Act ഇത് ബാധകമാണെങ്കിൽ അത് ഈ ഗെയിമിനും ബാധകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് ഒരു 3 വയസ്സ് പ്രായമുള്ള കുട്ടി കിടക്കും ഗെയിമിൽ വിജയിക്കാനുള്ള സാധ്യത ഒഴിവാക്കാനാവില്ലെന്നും അതിനാൽ ലുഡോ വെറും ഒരു നൈപുണ്യമുള്ള ഗെയിം മാത്രമല്ല എന്നാൽ ഒരു അവസരമുള്ള ഗെയിമാണ്, അത് ഗെയിം ഓഫ് ചാൻസ് കൂടിയാണെന്നാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. നമുക്കറിയാം ഈ ഗെയിമിൻ്റെ ബോർഡിൻ്റെ ഫോർമാറ്റ് അത് ഒറിജിനൽ ബോർഡ് മാതിരി തന്നെയാണ്, എങ്കിലും ഇതിന് ഡിഫറൻസ് പറഞ്ഞാൽ ഒരു മൊബൈൽ അപ്ലിക്കേഷൻ വ്യത്യാസം ഗെയിമിന് ആരംഭിക്കുന്നത് കൊണ്ട് മുമ്പൊരു എൻട്രി ഫീസ് നൽകേണ്ടതുണ്ട്. നമുക്കറിയാം ഗെയിമിന് എൻട്രി ചെയ്യുമ്പോൾ എൻട്രി ഫീസ് നൽകണം. അപ്പോൾ പ്ലെയർ ഗെയിം വിജയിച്ച ഒരു കളിക്കാരൻ അവസാനിപ്പിച്ച ഗെയിം ടേബിളിനായി കാത്തിരിക്കും, അവസാനം വിന്നറിന് ചില ഡിഡക്ഷനോടെ ചില ടോട്ടൽ എമൗണ്ട് എന്ന് കുറച്ച് ഡിറ്റേഷനോടെ അദ്ദേഹം കാശ് കിട്ടും. അത് നേരെ നമ്മുടെ ഇലക്ട്രോണിക് വാലറ്റിലേക്ക് നമുക്ക് അവർ അയച്ചു തരുന്നതാണ്, അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ PayTM പോലുള്ള അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇദ്ദേഹം പറഞ്ഞത് ഈ കമ്പനി ഓരോ ഉപഭോക്താവിൽ നിന്നും 5 രൂപ എടുക്കുന്നുവെന്നും ഈ നിവേദനത്തിൽ അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. ഒരു കളിയിൽ 4 പേരുണ്ട്, അതായത് ഇതിനനുസരിച്ച് ഓരോ ഉപഭോക്താവിൽ നിന്ന് 5 രൂപ എടുത്ത്
ഇരുപത് രൂപ വരെ ശേഖരിക്കുന്നു. കളിയുടെ അവസാനം വിജയിക്കുന്ന വ്യക്തിക്ക് 17 രൂപ ലഭിക്കും. ഈ സമ്മാനത്തുക ചിലപ്പോൾ സാങ്കല്പികമോ അല്ലെങ്കിൽ ഒരു ഫിക്ഷനോ ആയിരിക്കും. പക്ഷേ ഇവിടെ ട്രാൻസാക്ഷനുള്ള കറി ക്ഷമിക്കണം, ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്ന കറൻസി നമ്മുടെ റിയൽ മണി തന്നെയാണ്. അതിന് ആ മണിക്ക് കറൻസിക്ക് വാല്യൂ ഉള്ളതാണ്. ഈ മൂലൈ ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ ഡൈസിൻ്റെ റോളിംഗ് ഇതിൻ്റെ മൂല്യം റോൾ ചെയ്യുന്നത് പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഇത് കൺട്രോൾ ചെയ്യുന്ന ആപ്ലിക്കേഷനും അവരുടെ ഒരു അൽഗോരിതം മാത്രമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞത്. ഈ മുഴുവൻ ഗെയിമും പൂർണ്ണമായും ഒരു അൺസർട്ടൈൻ ആണ്, ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രത്യേക ഫലത്തിൻ്റെ സംഭവമോ തികച്ചും ഇതൊരു ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, ഇത് ജസ്റ്റ് ലക്കിൻ്റെ അടിസ്ഥാനമാക്കുക. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ചാൻസിൻ്റെ ഗെയിമാണ് അടിസ്ഥാനമാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോരുത്തരും മൂലയെ പറഞ്ഞു ഈ ഗെയിമിൻ്റെ അടിസ്ഥാനമാക്കി ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതിനെയും ഇദ്ദേഹം പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷനായി യൂട്യൂബ് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചൂതാട്ടത്തിൻ്റെ പ്രവർത്തനം അഭ്യർത്ഥിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇദ്ദേഹം കണ്ടത്. യൂട്യൂബിലൊക്കെ ഈ ഗെയിമിൻ്റെ ആഡ് കാണിക്കുന്നത് ചൂതാട്ടത്തിൻ്റെ ഒരു പരസ്യം കാണിക്കുക എന്നാണ് ഇദ്ദേഹം കാണിക്കുന്നത്. നമുക്കറിയാം എല്ലാ ഇത് കളിക്കുന്ന ലുഡോ ഗെയിമിൻ്റെ ആപ്പിനും ക്യാഷ് വെച്ച് കളിക്കുന്നതല്ലാന്ന്. പക്ഷെ നമ്മൾ എന്നിരുന്നാലും അങ്ങനത്തെ ഓൺലൈൻ ഗ്യാംബ്ലിങ്ങിലൊന്നും പെടാതിരിക്കുക, ബി അവെയർ. നമ്മളിപ്പോൾ കൊറോണയ്ക്കെതിരെ ഹോം സ്റ്റേ സേഫ് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഗ്യാംബ്ലിങ്ങിനൊക്കെതിരെ സ്റ്റേ സേഫ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.